വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്ലാക്ക് ഞാൻ പ്രിയങ്കാ ഹരി ഇനി വരാൻ പോകുന്ന നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തത് മുതൽ കുറേ കുട്ടികൾക്ക് കുറച്ച് എന്താ പറയുക ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സോ അത് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു വീഡിയോ മാക്സിമം മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഡേറ്റ് വന്നു എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയായിട്ടാണ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളുണ്ട് ശരിയല്ലേ അപ്പം നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ജൂൺ പതിനെട്ടിന് എക്സാം നടന്നിട്ട് അത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി വീണ്ടും എഴുതുന്നത് അപ്പോൾ അന്ന് എഴുതിയവർക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അന്ന് എഴുതിയവർക്കും അവരുടെ കൂടെ തന്നെ അപ്ലൈ ചെയ്തിട്ട് എഴുതാതിരുന്നവർക്കും അതായത് ജൂൺ എയ്റ്റീൻതിനുള്ള എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നു എന്തെങ്കിലും കാരണവശാൽ അന്നത്തെ എക്സാം നിങ്ങൾ എഴുതിയില്ല പക്ഷേ അവർക്ക് ഈ വരുന്ന എക്സാം എഴുതാനുള്ള അവസരമുണ്ട് അത് വളരെ വലിയൊരു കാര്യമാണ് പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നവരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എയ്റ്റീൻത്തിൽ എക്സാം എഴുതിയിട്ടില്ല എഴുതിയവർക്ക് മാത്രമാണ് ക്യാൻസൽ ചെയ്ത എക്സാം എഴുതാനുള്ള അവസരം എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെയല്ല എക്സാമിനെ അപ്ലൈ ചെയ്തിരുന്നു എന്നിട്ട് എക്സാം എഴുതിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ വരുന്ന എക്സാമുകൾ എഴുതാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഉണ്ട് അല്ലേ ഇപ്പം ഈ ഒരു സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് റിവിഷൻ ബാച്ച് ആയിട്ടുണ്ട് അതല്ലാതെ തന്നെ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതായത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ഒക്കെ എഴുതി ശീലിക്കാൻ എഴുതി ശീലിക്കാന്ന് പറയുന്നതിനേക്കാൾ എന്താ ചെയ്ത് ശീലിക്കാൻ അല്ലേ കാരണം എന്താ നെറ്റ് പരീക്ഷ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന എക്സാം എക്സാം ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ എക്സാംസും നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓൺലൈൻ എക്സാം എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ ഒരു സമയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല നമ്മൾ ഓൾറെഡി അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത് സോ അത് ശരിക്കും പലർക്കും നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ വളരെയധികം ബെനിഫിറ്റ് ലഭിച്ചൊരു കാര്യമാണ് കാരണം ഓൺലൈനായി ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ടൈം മാനേജ് ചെയ്യാൻ അവരെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്താലുള്ള നിങ്ങളുടെ അവസരങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാവരും ചിന്തിക്കുന്നത് നെറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാം എന്നതൊക്കെയാണ് പക്ഷേ നമുക്ക് പുതിയ റൂളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം നെറ്റ് ക്വാളിഫൈ ചെയ്താൽ റിസേർച്ചിന് രജിസ്റ്റർ ചെയ്യാം അല്ലേ റിസേർച്ചിന് റിസേർച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കൂടിയാണത് അപ്പം ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ ആവുക എന്ന് സ്വപ്നം കാണുന്ന എല്ലാ പി ജി ഉദ്യോഗാർത്ഥികളും വളരെയധികം ശ്രദ്ധയോടുകൂടിയും വളരെ താല്പര്യത്തോടു കൂടിയും അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ് അല്ലേ നെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മറക്കരുത് എക്സാം ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് അപ്പോൾ അവിടെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ ഫോർട്ടി ഫൈവ് അതായത് കോമ്പറ്റേറ്റീവ് ക്രാക്കറ് ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എല്ലാവർക്കും അറിയാം ജനറൽ പേപ്പറിന് മാത്രമായിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട് അതല്ലാതെ എക്കണോമിക്സുണ്ട് മാനേജ്മെൻ്റ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് സോ ഇത്രയും സബ്ജെക്റ്റും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്